മനഫായി ഇപ്പോ ഒരു ചെറിയൊരു സിഗ്നൽ കിട്ടിയിരിക്കുകയാണ്. ഒരു പോസിറ്റീവ് ആയിട്ടാണോ നമ്മൾ ഇതിനെ കാണുന്നത്? പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മളെ അടുത്ത് ഇവിടെ വണ്ടി ഇല്ല. ഇത് മണ്ണെടുക്കാനുള്ള വണ്ടികളൊക്കെ ഇവർ ഇത് കംപ്ലൈന്റ് ആയി കിടക്കുകയാണ്. മറ്റേ നിലവിൽ ഒരു വണ്ടി ഇവിടെ കംപ്ലൈന്റ് ആയി, ബാക്കി ആകെപ്പാട് നാല് വണ്ടികളല്ലേ. ഈ നാല് വണ്ടികൾ ഇപ്പൊ ബോർഡർ കടന്നായിട്ട് പുറത്തു പോവാ മണ്ണ് കെട്ടാൻ വേണ്ടിട്ട്. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഏകദേശം അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ച്. എത്ര മീറ്റർ ആഴത്തിൽ കിട്ടിയിരുന്നുണ്ട് സാറിന്? അത് മിഷീൻ അത് അറിയില്ല. പക്ഷെ വണ്ടിയാണോ മറ്റു വേറെന്തെങ്കിലും പാർട്സ് ആണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആ സ്ഥലം മാത്രം നോക്കി നിൽക്കാതെ ബാക്കിയുള്ള സ്ഥലം കൂടി ഒന്ന് നോക്കണത് എന്താ പറയാ, നമ്മൾ ടൈം സേവ് ചെയ്യാൻ ഏറ്റവും ഒന്നാവും. ഈ റഡാറൊക്കെ എത്തി, സംവിധാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. പരിശോധനയ്ക്കുള്ള ഏഴാമത്തെ ദിവസം ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിലെ ചെയ്യാനും ഒരുപാട് എന്താ പറയാ, ഇതൊന്ന് മൊത്തം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നിടത്ത് ചെറിയ പാളിച്ച ഇവിടെ ഉള്ള ലോക്കൽ അതോറിറ്റിക്ക് വന്നതുകൊണ്ടാണ് ഇതൊക്കെ. ഇപ്പൊ സെർച്ചിങ് മൊത്തം മലയാളികളെ ആണ് ചെയ്തു കൊടുക്കുന്നത്. അതിന്റെ ഗുണം കിട്ടണമെങ്കിൽ ഞമ്മക്ക് നിലവിലിപ്പോ ഇവര് മനപൂർവ്വം, എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയുകയാണ്, ഇവര് മനപൂർവ്വം ഡിലേ ആക്കി കൊണ്ടിരിക്കുകയാണ്. അതായത് വണ്ടികൾ അവിടെ തന്നെ ഇഷ്ടം പോലെ ഈ മണ്ണ് തട്ടാനുള്ള സൗകര്യവും സ്ഥലങ്ങളും ഉണ്ട്, എന്നിട്ടും അത് മണ്ണ് പുറത്തു കൊണ്ടുപോകും. ആകെ നാല് ടിപ്പറാ ഓടുന്നത്. അതിൽ തന്നെ ഒന്ന് കംപ്ലൈന്റ് ആയി കിടക്കണം. ഇന്നലെ കൂടുതൽ ടിപ്പർ ഉണ്ടായിരുന്നില്ലേ? ടിപ്പർ കുറേ എണ്ണം കംപ്ലൈന്റ് ആയി കിടക്കുകയാണ്. ഇവര് ഇത് നന്നാക്കിയിട്ട് തുടരാന്നാ പറയണത്. ഞമ്മക്ക് അതിനുള്ള സമയമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാരും ഇവിടെ നിൽക്കുന്നത് പക്ഷെ അവര് ഈ ഒരു കളി കളിച്ച സംഭവം. ഇപ്പൊ നമ്മൾ നിലവിൽ കേരള ഈ നേവി സേനയും അതുപോലെ തന്നെ കേരള റെസ്ക്യൂ ടീമിന്റെ ഒക്കെ കയ്യിലാണ് ഇപ്പൊ നിയന്ത്രണ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഇന്നലെ വൈകിട്ട് 2 മണിക്കൂർ, ഇവർ 2 ദിവസം ചെയ്ത പണി 2 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു സ്പോട്ടിൽ ആ ഒരു ഊർജ്ജത്തോട് കൂടിയിട്ട് അതിന്റെ മെഷീനറി പ്രവർത്തകരും കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം ഇപ്പൊ ഈ മഴയും കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് ഇപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് കാണുന്നത്. നമ്മളെ ഭാഗത്തു നിന്നല്ല, ഈ വാഹനങ്ങൾ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല ഈ മണ്ണ് കടത്താൻ വേണ്ടിയിട്ട്, കാരണം ലോങ് പോകുന്നത് കൊണ്ട്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കാനുള്ള ഓഫീസറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വ്യക്തമാണ്, ഇപ്പോൾ ഒരു മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ചെറിയ ഒരു പതുക്കെയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. ഏതായാലും ഒരു സിഗ്നൽ കിട്ടി എന്ന് മാത്രമേ നമുക്ക് ഈ നിമിഷം പറയാനാകൂ.